അങ്ങനെ കായികമായിട്ടും മാനസികമായിട്ടും ഇടപെട്ട് നമ്മൾ രണ്ട് മനോഹരമായ നല്ല സുന്ദര കുട്ടന്മാരെ മേടിച്ചിട്ടുണ്ട്. ഒരു സുരേഷ്, ഒരു സുമേഷ്. താറാവിനെ ഡ്രസ് ചെയ്യുന്ന അല്പം സമയം, അല്പം നല്ല അത്യാവശ്യം നല്ല സമയം എടുക്കും. എങ്കിൽ മാത്രമല്ലേ താറാവിനെ കറക്റ്റ് വ്യക്തമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ജോസുമോളെ, നമ്മൾ തുറന്നു, ആവി പറക്കുന്നുണ്ട്. എന്തോ 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 നോക്കാട്ടാ. നല്ല പീസ തന്നത് ആണല്ലേ, ഞാൻ കണ്ടു, ഒന്നും പറഞ്ഞില്ല. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ സ്റ്റെഫി ലിയോൺ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു മഹത്തരമായ ഒരു കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് എവിടെന്നറിയോ? കടമക്കുടി, എറണാകുളം ടൗണിൽ നിന്ന് വളരെ അടുത്ത് 10-15 കിലോമീറ്ററിനടുത്ത്. ഈ കാണുന്നൊക്കെ പൊക്കാളി പാടങ്ങളാണ്. പൊക്കാളി നെല്ല് ഒരുപാട് ഇപ്പം പണ്ടത്തെ കാലങ്ങളിൽ പൊക്കാളി നെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കിട്ടുകയും വളരെ വിലക്കുറവുള്ള സാധനമാണെങ്കിലും ഇന്ന് പൊക്കാളി പാടങ്ങളും പൊക്കാളി നെല്ലിനൊക്കെ ഭയങ്കര വിലയാണ്. ആ നെല്ലിന്റെ ഗുണവും കാര്യങ്ങളൊക്കെ പഠിച്ചു നമ്മൾ മനുഷ്യൻ മനസ്സിലായി. മനോഹരമായ നെല്ലാണ്, ആരോഗ്യപരമായ ഗുണമുള്ള നെല്ലാണെന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഞങ്ങൾ വന്നേക്കാൻ എന്താണ്, എന്തിനാണ് നമ്മൾ താറാവൂര് പിടിക്കാൻ? സോറി കേട്ടോ, നമ്മുടെ ആവേശത്തെ പറഞ്ഞാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പം വെച്ചാൽ മനോഹരമായ ഒരു പച്ച താറാവൂര് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ കടമ്പുകുടി ഭാഗത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനമാണ് താറാവ്, കരിമീൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ ഇവിടെയും കൂട്ടി വന്നേക്കാണ്. എൻ്റെ പിന്നെ ഞാൻ വന്ന് വേണ്ട, നല്ല വെയിലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും എനിക്ക് താറാവിനെ കാണണം, താറാവിനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടിയേക്കാണ്. കടമ്പക്കുടിയുടെ പല ഭാഗങ്ങളുടെ നട്ടുച്ചയ്ക്ക് കണ്ണടയും വെച്ച് നടന്നിട്ട് ഒരു രക്ഷയില്ല, ഒരു താറാവിനെയും കിട്ടുന്നില്ല. പക്ഷേ ഇപ്പം കുറച്ച് അപ്പുറത്തൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങോട്ടുള്ള യാത്രയാണ്. അങ്ങനെ ഒരു ആവേശം എന്ന് പറഞ്ഞാണ് നമുക്ക് ഇന്ന് താറാവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കറി ഉണ്ടാക്കാവുന്നത്. അങ്ങനെ കടമ്പക്കുടിയുടെ മറ്റൊരു ഭാഗത്തെത്തി നാടൻ താറാവ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കപ്പെടും. അത് വല്ലാത്തൊരു വേടാ ഡ്രസ്സ് ചെയ്യുന്ന പറഞ്ഞത്. കാരണം സത്യത്തിൽ താറാവിനെ നമ്മൾ തൊലി ഉരിഞ്ഞ് കളയാണ്. പക്ഷെ നമ്മളൊക്കെ ഡ്രസ്സ് ചെയ്യുമ്പോൾ തൊലിയുടെ മുകളിൽ പുതിയ ഉടുപ്പിടുന്നതിനെ ഡ്രസ് ചെയ്യുന്ന പറഞ്ഞു. പക്ഷെ താറാവിനെ ചെയ്യുമ്പോൾ എന്താ, കണ്ടോ ഡ്രസ് ചെയ്യുന്നു ഇവിടെ. കമോൺ, അങ്ങനെ മനോഹരമായ താറാവിനെ ഡ്രസ് ചെയ്യുന്ന താറാവിന്റെ ബ്യൂട്ടി പാർലറിലെത്തി നമ്മൾ കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, കടമ്പക്കുടി മുഴുവൻ വട്ടം കറങ്ങി നടന്ന് നട്ടുച്ചു പത്ത് തണലുണ്ട്. അങ്ങനെ താറാവിനെ കിട്ടി. താറാവിലെ ടീമുകൾ നിൽപ്പുണ്ട് കേട്ടോ. നാടൻ താറാവാണ്, കടമ്പക്കുടിയിലെ ഏറ്റവും കൂടുതൽ താറാവ് വിൽക്കുന്ന സ്ഥലമാണ് അല്ലേ ഏട്ടാ. അല്ലേ, ഇവിടെ ഒരുപാട് ബാക്കിലൊക്കെ ഒരുപാട് താറാവുണ്ട്, കാണിച്ചു തരാം. ഹായ്, കൊള്ളാലോ. എന്ത് നല്ലൊരു കുറച്ചു മുമ്പേ ഈ പുഴയെ കൂടെ തത്തിക്കളിച്ചിരുന്ന താറാവിനെ പിടിച്ച് ചെമ്പലത്തിലിട്ടിട്ട് ചൂടാക്കി ചേച്ചി അതിനത് ലെവലാക്കുന്ന സീനാണ് കേട്ടോ. നീ കാരണം ഞാൻ പറയാം, താറാവിനെ ഈ തൊലി പൊളിക്കാൻ പാടില്ല. തൊലിയോട് കൂടി തന്നെ കറി വെക്കണം, എനിക്ക് മാത്രമേ ടേസ്റ്റ് ഉള്ളൂ. പിന്നെ പൊതുവേ താറാവിന് ഈ പറഞ്ഞ പോലെ മീറ്റ് കുറച്ച് കുറവായിരിക്കും അല്ലേ ചേച്ചി. താറാവിന് പൊതുവേ കോഴിക്കളും മീറ്റ് കുറവായിരിക്കും അല്ലേ, അതായത് ഉണ്ടല്ലേ. പൊതുവേ അങ്ങനെയാണ് നോക്കുന്നത്. ഇത് നാടൻ താറാവാണ് അതോ നാടനല്ലേ? ആണോ, അല്ലാണ്ടുള്ള താറാവ് ഉണ്ടാവും. പക്ഷെ കുട്ടി ഉണ്ടാവില്ല, ദശ ഉണ്ടാവില്ല വളരെ. അതൊക്കെ അതെടുക്ക, ആ താറാവിനെ, ആ ഒരു എന്താ പറയാ പീകോക്കിന്റെ ഷെയ്ഡ് ഉള്ള താറാവ്. പീകോക്കിന്റെ ഷെയ്ഡ്, ആ പൂവൻ താറാവിനൊക്കെ പീകോക്കിന്റെ ഷെയ്ഡ് ഉണ്ടോ? നീ ആ പറഞ്ഞ താറാവ് ഈ കളറ് കണ്ടോ, അത് പീകോക്കിന്റെ ഷെയ്ഡ്. പൂവൻ താറാവാണ്, അതിനൊക്കെ ആ ഷെയ്ഡ് ഉണ്ടോ? നീ ശ്രദ്ധിച്ചോണ്ടോ, ഏത് ജീവികളിലും ഈ മറ്റേ ആണിനാണ് സൗന്ദര്യം കൂടുതൽ. താറാവാണെങ്കിലും കൊള്ളാം, മനുഷ്യനാണെങ്കിലും കൊള്ളാം. അതുകൊണ്ട് പൂവൻ താറാവിന്റെ നിറം ആണല്ലേ, ആ ക്ലേസിംഗ് ഉണ്ടോ വെയിലടിച്ചപ്പോ. അപ്പൊ അതാണ്. അപ്പൊ നമുക്കൊരു സാധനം എടുക്കാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരുപാട് താറാവുണ്ട്, എല്ലാം വളരെ മനോഹരമായ താറാവാണ് അല്ലേ. അങ്ങനെ കായികമായിട്ടും മാനസികമായിട്ടും ഇടപെട്ട് നമ്മൾ രണ്ട് മനോഹരമായ നല്ല സുന്ദര കുട്ടന്മാരെ മേടിച്ചിട്ടുണ്ട്. ഒരു സുരേഷ്, ഒരു സുമേഷ്. അപ്പോ ഇതിലേതെങ്കിലും ഒരു സുരേഷ് സുമേഷ് നമുക്കൊന്ന് ഡ്രൈ ആക്കി സെറ്റ് ആക്കണം അല്ലേ. അപ്പൊ സുമേഷിന് നമ്മൾ വന്നിട്ട് ഡ്രസ് ചെയ്ത് കുട്ടപ്പൻ സുന്ദരനൊക്കെ ആക്കി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നെ സംഭവം വെച്ചാൽ, നമ്മൾ സാധാരണ കോഴി മേടിക്കാൻ പോകുമ്പോഴേ ദിവസങ്ങളെ കോഴി നേരെ ഒന്ന് തല കട്ടി ടക് 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 നാല് ചെറുകടി സാധനം കഴിഞ്ഞ് തൊലി എടുത്തെങ്കിൽ മാറ്റും, പെട്ടെന്ന് കിട്ടും. പക്ഷെ താറാവിനെ ഡ്രസ് ചെയ്യുന്ന അല്പം സമയം, അല്പം നല്ല അത്യാവശ്യം നല്ല സമയം എടുക്കും. എങ്കിൽ മാത്രമല്ലേ താറാവിനെ കറക്റ്റ് വ്യക്തമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കുള്ള താറാവ് ആ പറഞ്ഞ സുരേഷ് താറാവിനെ പിടിച്ച് ചേച്ചി ഇവിടെ വന്നിട്ട് അവനെ ക്ലീൻ ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകും. ചേച്ചി വളരെ സന്തോഷം കേട്ടോ, ഒരുപാട് അധ്വാനം മനസ്സിലായില്ല. പിന്നെ നമ്മൾ പോയിട്ട് മേടിക്കുന്നതല്ല, പിന്നെ വലിയൊരു ദുരന്തമായ കഥ പറയാം. കാരണം എന്റെ പുണ്ണാലെ വരാൻ വേണ്ടി ഞാൻ ഈ ജീവനെ ഞാനൊക്കെ പറഞ്ഞ വരണ്ട വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ വന്നേ പോയിട്ട് താറാവിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതിനെ കണ്ട് അതിനൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ശോകമായിട്ടുള്ള ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇത്. മൂഞ്ചിയെ പാർ, ഞങ്ങളുടെ കൗണ്ടറാണിത്, ഈ താറാവിന്റെ കൗണ്ടറാണ്. ആ കൗണ്ടറാണ് പൈസ അടയ്ക്കേണ്ടത് കേട്ടോ. ഓക്കെ, ആ അതാണ് പിന്നെ മാനേജർ. ഓക്കെ, അപ്പൊ ഞാൻ പൈസ കൊടുത്തോട്ടെ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളെ ഓടിച്ചിട്ട് പിടിച്ച താറാവുമായിട്ട് എത്തിയിരിക്കണം. കടമ്പക്കുടിയിലെ വെയിൽ തുറന്നിട്ടല്ലേ ഓടിച്ചിട്ട് താറാവിനെ പിടിച്ച് അതിനെ ഡ്രസ് ചെയ്ത് തന്നു കൊടുത്ത ചേച്ചിമാര്. പിന്നെ ഞാൻ അതിനെ പീസാക്കി. ശരിക്കും ഈ പീസാക്കുന്ന കുറച്ച് വലിയൊരു ടാസ്ക് ആയിരുന്നു അല്ലേ. താറാവിനെ വേവിക്കുക എന്നുള്ളത് സാധാരണ ബ്രോയിലർ ചിക്കൻ പോലെ അല്ല. താറാവ് വേവാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയ പരീക്ഷണാടിസ്ഥാനത്ത് ഉണ്ടാക്കി അന്ന് വിജയിച്ചിരുന്നു. ചില സ്ഥലങ്ങളിൽ പരാജയപ്പെടാൻ കാരണമുണ്ട്, കാരണം ഉണ്ടാവാം. അതുകൊണ്ട് പൂർണ്ണ ഉറപ്പില്ലാതെയാണ് തുടങ്ങുന്നതല്ല, ഉറപ്പുണ്ട് നമുക്ക് തുടങ്ങുന്നത്. അങ്ങനെ ജോ ആൻഡ് ജോ കിച്ചണില് നമ്മൾ ഇന്നത്തെ ഡിഷ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഈ താറാവിനെ എടുത്തിട്ട് കുറച്ച് റെഡിയാക്കുന്നു വേവിക്കണം. അപ്പൊ നമുക്ക് ഈ താറാവിനെടുത്ത് കുക്കറിലേക്ക് ഇടാം. അങ്ങനെ ദിവസങ്ങളെ നമുക്ക് ഈ താറാവിനെടുത്തിട്ട്
ഈ കുക്കറിനകത്തേക്ക് ഇടാട്ടോ. എന്നിട്ട് വേവിക്കണം. ഏ അല്ലല്ല, അത് ഫ്രിഡ്ജിൽ വെക്കണം. നിന്ന് പോയാ, അതിന്റെ കുക്കറിനകത്ത് ഇടുന്ന സംഭവം എന്താ, വേവിക്കാൻ വേണ്ടല്ലേ. എന്നിട്ട് വേവിക്കണോന്ന് ഞാൻ ചോദിച്ചല്ലേ, ഒരു ഡൗട്ട് ചോദിച്ചല്ലേ. എന്റെ അപ്പോ ഡൗട്ട് ചോദിക്കാൻ വേസ്റ്റൊക്കെ വിഡ്ഢിയാവാ ലോകത്തിൽ ഒന്നാം നമ്പർ ആവരുത്. അങ്ങനെ നമ്മൾ താറാവിനെ എടുത്ത് കുക്കറിനകത്തേക്ക് ഇട്ടു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇടാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഓക്കെ. അങ്ങനെ അല്പം മഞ്ഞൾപ്പൊടി. എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ മഞ്ഞ കളർ ഇങ്ങനെ ഇടും അല്ലേ, വിഷാംശങ്ങളൊക്കെ ഉണ്ടായി പോകുന്നതാണ്. മഞ്ഞൾപ്പൊടി പ്രത്യേകിച്ച് രുചിയൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമ്മൾ ഒരു ചെറിയ ഒരു പഞ്ചിനോട് ഇടുന്നുള്ളൂ. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടും ഓക്കെ. അതിനുശേഷം നമ്മൾ ഇടാൻ പോകുന്നത് അല്പം മസാലപ്പൊടി. അത് നമുക്ക് വെന്ത ശേഷം ഇടണം കേട്ടോ, മസാല ഉണ്ടാക്കുമ്പോൾ ഇടണം. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടി. കുരുമുളക് പൊടി താറാവിന് മെയിൻ സാധനം കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി. അങ്ങനെ അതിൻ്റെ ഒപ്പം ജോസാണ് നമുക്ക് ഒരു നാരങ്ങ നീര് അല്പം പിഴിഞ്ഞ് ഒഴിക്കണം. എന്ത് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന്, നമ്മൾ ഉണ്ടാക്കണം എന്താണോ അത് തന്നെ, അത് തന്നെ ഒരു പുതിയ റെസിപ്പി അത്രേ ഉള്ളൂ. അപ്പൊ പച്ച താറാവ് എന്ന് പറഞ്ഞ റെസിപ്പി നമ്മൾ ചെയ്യാൻ പോണത് പച്ചത്താറാവ് അല്ലേ. മഞ്ഞപ്പൊടി ഇട്ടു, മസാലപ്പൊടി അല്പം ഇട്ടു, അല്പം മഞ്ഞ മറ്റേ മല്ലിപ്പൊടി ഇട്ടു, കുരുമുളക് ഇട്ടു, ഇനി അല്പം ഉപ്പ്, കുറച്ച് വെള്ളം, ഉപ്പിട്ട് മിനിറ്റ് ക്ലാഷ്. ഉപ്പൊക്കെ ഇടുമ്പോൾ ക്ലാഷ് ആക്കുക, കാരണം വെച്ചാൽ കൂടി പോയി കഴിഞ്ഞാൽ ഒരിക്കലും കുറയ്ക്കാൻ പറ്റാത്ത സാധനം ഇതാണ് കേട്ടോ. അപ്പൊ ഉപ്പിട്ട് കേട്ടോ, ഉപ്പിട്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കണം. ഇതിനെങ്ങനെ ഇളക്കണം, നിങ്ങൾ ഇളക്കി സെറ്റാവും. സാധാരണ മറ്റേ ബ്രോയിലർ താറാവും ബ്രോയിലർ കോഴിയും അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ഇത് നാടനായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, വെള്ളം ഇറങ്ങാൻ സാധ്യത കുറവാണ്. എങ്കിലും കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം. ഓക്കെ അങ്ങനെ അടയ്ക്കാൻ പോകണം. താറാവിനെ നമ്മൾ ജോസമോളെ അടച്ചു കത്തി ശരി വെച്ചു. അല്പസമയത്തിനുള്ളിൽ ഇരുന്ന് ധൂമം ബാക്കിയുള്ള മസാല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവാം. ഓക്കെ ഞാൻ എന്തൊക്കെയാ കട്ട് ചെയ്യേണ്ടത്? കട്ട് ചെയ്യേണ്ട പച്ചക്കറികൾ എന്നെ കട്ട് ചെയ്യില്ല. ഓക്കെ ഇല്ല ജോസ്മോനെ കട്ട് ചെയ്യൂല. എന്നാലും ഒന്ന് പറയാവോ ഏതൊക്കെ ഞാൻ ചെയ്യാൻ കാര്യം ചെയ്യ. നീ ആദ്യം സെല്ലറി കട്ട് ചെയ്യ. സെല്ലറി കട്ട് ചെയ്യണം. അങ്ങനെ ഇപ്പൊ സെല്ലറി നമ്മുടെ ജോസ്മോള് ഇങ്ങനെ അറിഞ്ഞം പുറഞ്ഞം വെട്ടിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. പച്ചത്താറാവ് എന്നുള്ള ഒരു വെറൈറ്റി ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടലി ഈ ഒരു ഡിഷ് പച്ച കളറിയിരിക്കും, ഹരിതാപമായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഹരിതാപം, ഹരിതാപം അതായത് അരി, അത് അരി കേട്ടോ. അങ്ങനെ ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ സെല്ലറി, അതുപോലെ തന്നെ മല്ലിയില, അതുപോലെ കുറച്ച് പുതിനയിലിടും, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പച്ചമുളക്, ഇതൊക്കെയാണ് ഇടുന്നത്. അത് വേറെ ഒരു നമ്മുടെ ചുമന്നോളൊന്നും ഉപയോഗിക്കുന്നില്ല. ജോസ്മോനെ സെല്ലറി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മല്ലിയില ഞാൻ ഇനി പച്ചമുളക് അരിയാൻ പോവാ. ഇത് ജോസ്മോനെ, ജോസ്മോനെ കുനുകുനാണോ അതോ എങ്ങനെയാ ഇങ്ങനെ? നല്ല കണക്കുണ്ട് സാധനത്തിന്. നീ നോക്കുന്നുണ്ടോ? അയ്യോ, ഒന്ന് രണ്ട് മൂന്ന് വിസിലാന്ന് തോന്നിട്ട്. കുഴപ്പമില്ല, നമ്മൾ സിമ്മിൽ ഇട്ടേക്കാം. ഒരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ ഇട്ടേ. 1 2 3 അങ്ങനെ ഞാൻ 4 ആണോ ഡൗട്ട് ഉണ്ട്. സവോള എങ്ങനെ കട്ട് ചെയ്യണ്ടേ? സവോള ഇങ്ങനെ ചെയ്യണ്ടേ, ഇതില്ലേ ഇങ്ങനെ കൊടുക്കാറണം. പിന്നെ ഇങ്ങനെ കൊടുക്ക. എന്നിട്ട് ഇത് ചെറുതാക്കാ. ഇങ്ങനെ കിട്ടില്ലേ? ചെയ്യാൻ പറ്റുമോ? പറ്റും. ആ ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ കട്ട് ചെയ്യാം. അങ്ങനെ അത്യാവശ്യത്തിന് ഫിസിലൊക്കെ കേട്ടു. 15 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ടു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, മസാലയിലേക്ക് കിടക്കാം. മസാല ഈ ഒരു മിനിറ്റ് കത്തിക്കട്ടെ മോളെ. മസാല പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓ, റെഡി വെക്കണമെന്നാണ്. ഓക്കെ, ഒന്ന് ചൂടായിക്കോട്ടെ. ചൂടായിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് എന്താ ചെയ്യേണ്ടത്? വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കണം. സാധാരണ എല്ലാവരും പറഞ്ഞത് തന്നെ, വെളിച്ചെണ്ണ ഒഴിക്കണം. ചൂടാകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഉരുളി ചൂടായി. ചൂടായി തിളങ്ങി തിളങ്ങി മറിയുന്ന ഈ ഉരുളിക്കകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ. നല്ല വിലയാട്ടോ വെളിച്ചെണ്ണ ഒക്കെ അല്ലേ. ശരിയാ. മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ഒന്നും അല്ല, എങ്കിലും ഞാൻ ചെയ്യുമ്പോൾ രീതിയുണ്ട്. എണ്ണയ്ക്കകത്തേക്ക് ഞാൻ അത്യാവശ്യം ചില സാധനങ്ങൾ ആദ്യം ഇടും കേട്ടോ, സവോളയ്ക്ക് മുന്നേ. അത് ആദ്യം പറയാൻ വിട്ടുപോയി ദിവസങ്ങളെ. അതായത് മെയിനായിട്ട് ഗ്രാമ്പു, ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു. ശരിക്കും വന്നിട്ട് ബിരിയാണിയുടെ ഒരു റെസിപ്പി ആണ് കേട്ടോ. സാധാരണ ബിരിയാണിക്കൊക്കെ ഇടുന്ന പോലെ നമ്മൾ രണ്ടു മൂന്ന് ഗ്രാമ്പു ഇടും. പിന്നെ മോനെ പൊട്ടിത്തെറിക്കല്ലേ. അപ്പോ ഏലക്ക, ഏലക്ക നമ്മൾ ഒരു കാര്യം ചെയ്യും.
ഒന്ന് ചതച്ചിടുക. അതല്ലേ ഉദ്ദേശിച്ചത്? ചൂടായി. നമ്മൾ അതിനകത്തേക്ക് നമ്മള് സോൾ ഇടാൻ പോവാണ്. നമുക്ക് സവോളല്ലേ മോനെ, ശരിക്കും സവോളൊക്കെ വലിയ പവള. എനിക്ക് ചെറിയ ഉള്ളില്ലേ, ഒരുപാട് ക്വാണ്ടിറ്റി വേണം. പക്ഷെ സവോള നിങ്ങൾക്ക് ഗേജ് കൂട്ടാൻ വേണ്ടിട്ടാണ്, നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് ഗേജ് കൂട്ടാൻ വേണ്ടി. അത് വട്ടത്തിലും കട്ട് ചെയ്താൽ പോരെ? അതോ സുഹൃത്തുക്കളെ, എപ്പോഴും നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പം ഈ സവോള വഴന്ന് വരാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. നമുക്കങ്ങ് ഭ്രാന്താവും കേട്ടോ. സവോള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ശരി, നമുക്കൊരു ഫോട്ടോ തുടങ്ങിയാലും ശരിക്കും മിക്കവാറും നല്ലൊരു കാര്യമാണ് ജോസ്മോന്, നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. അല്ല ഹോട്ടൽ തുടങ്ങി ഹോട്ടലല്ല കുക്ക് ചെയ്യണോന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് റെസ്റ്റോറൻറ്റ് ഇടാം. അതന്നെ പറഞ്ഞു ഹോട്ടലല്ല. ഏ എനിക്ക് തട്ടുകട തരാം, തട്ടുകട. തട്ടുകടയെങ്കിൽ തട്ടുകട. എടി നമ്മൾ, ഞാൻ കാര്യം ചോദിച്ചേ, നമ്മൾ ഈ താറാവൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്ത് സുമേഷിനോട് പറഞ്ഞില്ലേ? സുമേഷ് ഇവിടെ അതെ അങ്ങനെ അങ്ങനെ പരിപാടി വരും. സുമേഷത് വരും, ചേച്ചി ഉണ്ടാവും. ആ ബെസ്റ്റ്. രണ്ടുപേരും വരും വരുമായിരിക്കും അല്ലേ? വരുന്നേ താറാവരെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം കൊടുക്കാച്ച് വരും അല്ലേ? വരുമെന്നാണ് ഇതുവരെ പറഞ്ഞേക്കുന്നത്, എന്തായാലും വരും. അങ്ങനെ സവോള ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ ടോൺ ആകുമ്പോൾ നമ്മൾ വേറെ ജോസ്മോളെ വേറെ കുറച്ച് സാധനം ഇടണം കേട്ടോ. എഴുതി ഇളക്കി കിടക്ക്, അടി പിടിക്കില്ല കേട്ടോ. ഇതിൻ്റെ ഗ്യാസ് പോയിട്ടുണ്ട്. അങ്ങനെ ജോസ്മോളെ നമ്മൾ തുറന്നു, ആവി പറക്കുന്നുണ്ട്. എന്തോ എന്തോ നോക്കാട്ടാ. എന്തല്ലോ വെന്തു കേട്ടോ. ഈ പറഞ്ഞ നമ്മുടെ താറാവ് വെന്തു, ഭാഗ്യം. സാധാരണ ഇത്ര പെട്ടെന്നൊന്നും വേവാത്താണ് എങ്കിലും ഈ പറഞ്ഞ നമ്മൾ 15 മിനിറ്റ് സിമ്മിലൊക്കെ ഇട്ട് സാധനം വെച്ചു. ഓക്കെ, ഇനി നമ്മൾ മസാല കൂട്ടി ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് ആക്കാം. മറക്കും 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 മക്കൾ കാര്യം ചെയ്ത് പെട്ടെന്ന്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമ്മൾ അല്പം ഗാർലിക് പേസ്റ്റ് ഇടാൻ പോവാണ്. കുറച്ച് ഗാർലിക് പേസ്റ്റ്. കുറച്ച് ഗാർലിക് പേസ്റ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതിനകത്തോട്ട് വെച്ചാലോ? വീട്ടിക്കകത്തോട്ട് കൈവെള്ളല്ലേ. അങ്ങനെ നമ്മള് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല ഇടാൻ പോവാ കേട്ടോ. ഗരം മസാല. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ഗരം മസാല ഇട്ടു കേട്ടോ. ഗരം മസാല ഇട്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജിഞ്ചർ പേസ്റ്റ് ആണ് കേട്ടോ. ജിഞ്ചർ പേസ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിരുന്നതാണ്. ജിഞ്ചർ പേസ്റ്റ് ഇടുന്നു. എപ്പോഴും ജിഞ്ചർ ലാസ്റ്റ് ഇടണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ സാധ്യത സംഭവമാണ് ജിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജിഞ്ചർ ഇട്ടു. ഓക്കെ, കുറച്ച് ഉപ്പിട്ടോ കേട്ടോ. ഉപ്പ് നമ്മൾ ഈ താറാവ് നമ്മുടെ കുക്കറിൽ വേവിക്കുമ്പോൾ ഇട്ടായിരുന്നു എങ്കിലും നമ്മളൊരു ചെറിയ ഉപ്പിട്ട് നോക്കാം. ശരിക്കും സവോള വഴട്ടുമ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടും, പക്ഷേ ഒരു മധുരം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഞാനങ്ങനെ ഇടാറില്ല, കുറച്ച് വഴന്ന ശേഷം മാത്രമേ ഇടാറുള്ളൂ. ഞാനെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഷെഫാണ്, അങ്ങനൊന്നും ഇല്ല കേട്ടാ. എക്സിക്യൂട്ടീവ്. സോ നമ്മൾ ഇത്രയൊക്കെ സംഭവം കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് നമ്മളുടെ ഒരു അടുത്ത പച്ചയിലേക്ക് കടക്കാൻ പോവാണ്. പച്ചമുളക് നമ്മൾ ഇടാൻ പോവാണ്. ഓക്കെ, പച്ചമുളക്. അങ്ങനെ പച്ചമുളകും കൂടെ സെറ്റ് ആവട്ടെ അങ്ങോട്ട് അല്ലേ ദിവസം. ഓക്കെ, പച്ചമുളക് റെഡി. അങ്ങനെ പച്ചമുളക് നമ്മുണ്ടോ. ഇതാണ് പെട്ടെന്ന് പിടിക്കേ, ഇഞ്ചി ഇട്ടേക്കുന്നോണ്ട് ഉണ്ണിക്കുട്ട ചിലവല്ലേ. വണ്ടി തോന്നുന്നില്ല. സുമേഷിപ്പി ആണോ? സുമേഷിപ്പി ആണോ? വന്നു. ഇങ്ങനെ വെന്നിട്ട് വന്നാ പോരാ, നേരത്തെ വന്നാ. വന്നു വന്നു. അങ്ങനെ നമ്മള് അരിഞ്ഞു വെച്ച എന്റെ ജോസ്മോള് അറഞ്ഞും പുറഞ്ഞും വെട്ടിക്കേറിയ സെല്ലറി വാരി വെതറി. ഞങ്ങൾ ഈ ഉണ്ടാക്കുന്ന ഡിഷിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയും പോണ്ടവയാരും മുമ്പേ ഇപ്പൊ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോയുടെ പുറത്തുണ്ട്, സോറി, നമ്മുടെ ജോൺ ജോ കിച്ചന്റെ പുറത്തുണ്ട്. അവർ പാകത്തേക്ക് കയറി വരും, പക്ഷെ ഇങ്ങോട്ട് കേട്ടത്തില്ല, ഞാൻ ഫൈനായിട്ടേ കേട്ടത്തുള്ളൂ. അപ്പം ഞാനിത് ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു രസത്തിന് വിളിച്ചാണ്. എൻ്റെ വളരെ ഫാമിലി ഫ്രണ്ടാണ്, പുള്ളിക്കാരൻ നല്ലൊരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. നീ പോയിട്ട് ഈ മറ്റേ മല്ലിയില മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് ഒരു സെമി ഗ്രേവി ആക്കിയിട്ട് കൂടി വാട്ടോ. അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ പോലെ ഏകദേശമൊക്കെ വഴന്നു വന്നു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇടാനുള്ള വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ മല്ലിയില ജോസ്മോള് ജ്യൂസായി കൊണ്ടുവന്നിട്ടുണ്ട്. ജെ ജെ ജ്യൂസ്. അങ്ങനെ ജോസ്മോള് ജ്യൂസാക്കിയിരിക്കുന്ന ഈ മല്ലിയില സിറപ്പ് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കറക്റ്റ് അല്ലേ? മല്ലിയില തന്നെ അല്ലേ? ഓക്കെ,
അപ്പൊ ഇത് നമ്മൾ ഒഴിക്കാൻ പോട്ടാ. അങ്ങനെ നമ്മളെ ഒരു സാധനം വേസ്റ്റ് ആക്കല്ലേ കേട്ടോ, അതിന്റെ അല്ല നമ്മളിപ്പം അരച്ച അതിന്റെ തന്നെ അല്പം ഒരു പച്ചമണം ഒന്ന് മാറണം. കാര്യം പച്ചക്കളുടെ താറാവാണെങ്കിലും ഈ പച്ചക്കറികളുടെ പച്ചമണം നമ്മളെ അങ്ങനെ അലോസരപ്പെടുത്തുന്ന മണം ആയിരിക്കാം കേട്ടോ. പിന്നെ കടമ്പക്കൊടി ഓടി നടന്ന ഈ താറാവിനെ കുക്കറിലിട്ട് വേവിച്ചു നമുക്ക് ഇനി അത് നമ്മുടെ ഗ്രേവിക്കകത്തേക്ക് പോസ്റ്റ് ചെയ്യാം. പച്ച വിരിച്ച മെത്ത. അങ്ങനെ നമ്മുടെ താറാവ് ഇതൊക്കെ ഇട്ടു. അല്പസമയം ഇതിനകത്ത് കിടന്നിട്ടൊന്ന് പിടിക്കണം. ഗ്രേവിയും ആ ഒരു മീറ്റും കൂടി ഒന്ന് മെൽറ്റ് മറ്റേ ഒന്ന് ഇഴുകി ചേരണം. ഇഴുകി ചേർന്ന് അവർ നമ്മൾ സുഹൃത്തുക്കളായിട്ട് മാറണം. അങ്ങനെ വെട്ടിത്തിളക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിനകത്തേക്ക് അല്പം എന്നല്ല കുരുമുളക് പൊടിയാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പം ഈ കറുത്ത മുത്ത് പൊടിച്ചത് അല്ലേ, കറുത്ത മുത്തിനെ നമുക്ക് പൊടിച്ച കറുത്ത മുത്തിനെ നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ തൂകി ഇങ്ങനെ ഇതാക്കാം കേട്ടോ. ഞാൻ നമ്മുടെ സുമേഷണ്ണ ഒന്ന് കണ്ടു കേട്ടോ. ഇരിക്കല്ലേ മൂന്ന് ഇളക്കി സെറ്റാക്ക്. ഓ ആയിക്കോട്ടെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് ഞാൻ ഉണ്ടാക്കിയ ഡക്ക് റോസ്റ്റ് കറി, പച്ച താറാവ് കറി. ഇത് ഞാൻ ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട് ഇളക്കിയത്? ഓ ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ എൻ്റെ ഈ എല്ലും മാംസം കൂടെ വേറിട്ട് മാറും. ജോസ്മോനെ സുമേഷണ്ണ കണ്ടോ? കണ്ടു കണ്ടു. ഓക്കെ, ഇതിനകത്ത് ചെറിയൊരു ഗിമ്മിക്സ് ഉണ്ട്. ഗിമ്മിക്ക് മാത്രമാണ് കേട്ടോ, നമ്മുടെ മാത്രം ഞങ്ങളുടെ തറവാടിയിൽ മാത്രം കാണുന്ന പാരമ്പര്യമായിട്ട് കിട്ടിയേക്കുന്ന ചെറിയൊരു പൊടിക്കൈയാണ് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്നുള്ളി ഉണ്ടല്ലേ, ഈ ചുമന്നുള്ളിക്കകത്ത് ചെറിയ ഉള്ളി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കും. ഇങ്ങനെ ഒഴിക്കും, ഒഴിച്ചിട്ട് ചൂട് മതി മതി വെളിച്ചെണ്ണൊക്കെ നല്ല വിലയാണ് വെറുതെ പറഞ്ഞത്. ഇങ്ങനെ ഇങ്ങനെ ഞെരിടും, ഇതിന്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ഇടാൻ പോകും. ക്ലൈമാക്സ് കഴിഞ്ഞു, അടച്ചു വെച്ചു. നമ്മള് പച്ച താറാവ് കറി ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആള് വന്നിരിപ്പുണ്ട്. അതിന് മുന്നേ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് നമുക്ക് ചുവന്ന അപ്പം. ഓക്കെ, ചുവന്ന അപ്പം എന്നൊക്കെ പറയാൻ വേറെ ഒന്നുമില്ല, ഇത് നമ്മള് രാവിലെ തന്നെ അപ്പത്തിന് അരച്ചു വെച്ചാണ്. മറ്റേ അറിയാലോ ഈ പറഞ്ഞ പച്ചരി എടുത്തിട്ട് അരച്ചു, അപ്പൊ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മറ്റേ തേങ്ങ എടുത്തപ്പോ ഉണ്ടായ മറ്റേ തേങ്ങ വെള്ളം ഇട്ടു കേട്ടോ, അത് വെച്ചിട്ട് മമ്മി ഇങ്ങനെ സെറ്റാക്കി തന്നെ കേട്ടോ, ഞങ്ങളല്ല മമ്മി ആക്കി തന്നതാണ്. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചുമപ്പിക്കാൻ പോവാണ്. വൃത്തിക്ക് വെള്ളക്കളറിയിക്കണ ഈ മാവിനകത്തേക്ക് നമ്മൾ ഒരു ചെറിയ അക്രമം കാണിക്കാൻ പോവാണ്. ഒഴിക്കല്ലേ കേട്ടോ, അതാണ് ഈ പാത്രത്തിൽ ഇരിക്കുന്നത്. ഇത് ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് ജ്യൂസാണ്. ചെറിയ ഒരു പരീക്ഷണമാണ്, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മള് തമാശക്ക് പറഞ്ഞാണ് ചുവന്ന അപ്പം വരുന്നത്, കുറച്ച് ചുവപ്പ് കളർ, അതായത് ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് എടുത്തിട്ട് കൈയൊക്കെ ഉണ്ടായിനെ രക്തസാക്ഷി ആയി കൈയൊക്കെ. അപ്പൊ എന്ന് പറഞ്ഞാല് ആക്കിയിട്ടുണ്ട്, ഈ ലെവലിൽ അതിന്റെ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എനിവേ അപ്പം ഉണ്ടാക്കി നോക്കാം, സക്സസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ പച്ചത്താറാവും ചുവന്ന അപ്പം ഉണ്ടാവും. അപ്പൊ അപ്പത്തിന്റെ പ്രിപ്പറേഷൻ കിടക്കാൻ പോണം കേട്ടോ. ഓക്കെ ജോസ് മോളെ, നീ അപ്പത്തിന്റെ ആള് ഉണ്ടാക്കിക്കോ. ജോസ് മോനെ സക്സസ്. നമ്മുടെ അപ്പം റെഡിയായി. ജോസ് മോനെ, ജോസ് മോൻ ഉദ്ദേശിച്ച പോലെ തന്നെയായി. സുഹൃത്തുക്കളെ, ഇതാർക്കും പരീക്ഷിക്കാം ഈ മനോഹരമായ നിറം. ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ കളർഫുൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് കഴിച്ചോളൂ അല്ലേ. തലതിറച്ച് കുറച്ച് കുട്ടികളുണ്ടാവില്ലേ, നിനക്ക് കളർഫുൾ ഇഷ്ടമാണ്. ആദ്യമായിട്ട് ചെയ്തതാണ്, മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ്, അത് സക്സസ് ആയതിന്റെ അഭിമാനമുണ്ട്, സന്തോഷമൊക്കെ ഉണ്ട് അല്ലേ. ശരിക്കും കണ്ടല്ലോ. അങ്ങനെ
നമ്മൾ ഈ ചുവന്നുള്ളി ഈ വെളിച്ചെണ്ണ എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് സെറ്റ് ആക്കി ദിവസങ്ങളെ ഉണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെയും അദ്ദേഹത്തിന്റെ വാമഭാഗത്തിനെയും എത്രയും പെട്ടെന്ന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യും. ഇത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് മിസ്റ്റർ സുമേഷ് ശിവ. അദ്ദേഹം ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്, പിന്നെ നല്ലൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ. പുള്ളിക്കാരെ അഭിനയിക്കാനൊക്കെ ഉള്ളൊരു ലെവലിലാണ്. അടുത്തൊരു പടമൊക്കെ വരുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വാമഭാഗം മഞ്ഞക്കിളി. ഇദ്ദേഹവും വന്നിട്ടൊരു എംപ്ലോയി ആണ്. ലിയോൺ ജേട്ടന്റെ പടത്തിൽ ചാൻസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോട് വന്നേക്കുന്ന ഇവർ നല്ല മഞ്ഞക്കിളിയും നീല പൊന്മാനൊക്കെ ആയിട്ട് വന്നേക്കാണ്. എന്റെ പൊന്നളിയെ ഞാൻ ചെയ്തേക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, ഒരു ചുവന്ന അപ്പൂ ഒരു പച്ച താറാവ് അനൗൺസ് ചെയ്തു പോയി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലോ. അപ്പൊ ഇത് കണ്ടിട്ട് പച്ചയായിട്ട് തോന്നുന്നുണ്ടോ ആണല്ലേ? അതെ, കഴിച്ചാ അറിയാം. ഇത് നമ്മുടെ സാധാരണ അപ്പമാണ്. ഇതിനകത്തേ കുറച്ച് ബീറ്റ്റൂട്ടിന്റെ നീര് വെച്ചിട്ട് ചുമപ്പിച്ചാ. പേടിക്കണ്ട കേട്ടോ. കേട്ടോ, നോക്കിയ സംഭവം. അത് ശരി സുമേഷേട്ടാ, കഴിക്ക്. ഇങ്ങനെ ഉണ്ട് കൊള്ളോ. സൂപ്പർ ആണല്ലേ. അത് കടിക്കാൻ പറ്റുന്നില്ലേ? നല്ല പീസ തന്നത് ആണല്ലേ. ഞാൻ കണ്ടു, ഒന്നും പറഞ്ഞില്ല. അല്ല, എങ്ങനെ ഉണ്ട്? അങ്ങനെ എന്റെ പ്രിയ സുഹൃത്ത് സുമേഷണ്ണം പറഞ്ഞു കേട്ടോ, സംഭവം കൊള്ളാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ചെറിയ കഴുത്തിന്റെ പീസ കൊടുത്തത്. അത് കഴിച്ച് അദ്ദേഹത്തിന്റെ കഴുത്ത് പോയി. ഇങ്ങനെ ഇങ്ങനെ വെറുതെ എടുത്ത് കഴിച്ച കാര്യമില്ല. ഈ കൈ പേടിക്കണ്ട കേട്ടോ, ഈ ബീട്രൂട്ടിന്റെ. അപ്പോ നമുക്ക് ഇവർക്ക് വിളമ്പി കൊടുക്കാം. സ്നേഹത്തിന്റെ ഭാഷയിൽ നമ്മള് ഭക്ഷണമോട് സ്നേഹമാണെന്ന് പറഞ്ഞു. അതിന് ഈ പ്ലേറ്റ് കേട്ടോ, എംബിള് കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇവരെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഒരു പാത്രത്തിൽ വിളമ്പി. ഒത്തിരി പാത്രമൊന്നും ഇവിടെ ആകപ്പാടില്ലേ. അതെ, അപ്പൊ നമുക്ക് മനോഹരമായ ഈ ഒരു തരാം. ഈ ഒരു അപ്പം എടുക്കുന്നു, അതിന്റെ സൈഡിലേക്ക് ഈ പച്ച താറാവിനെ ഇങ്ങനെ ഒഴിക്കാണ്. എന്റെ പ്രിയ സുഹൃത്തിന് സ്നേഹപൂർവ്വം ഞാൻ സമ്മാനിക്കുകയാണ്. എന്റെ ഫാമിലി സുഹൃത്തിന് ഈ പറഞ്ഞ ലവിനകത്തൊക്കെ രണ്ടുപേരും കഴിച്ചു നോക്കി. ജോസ് മോളെ പ്രോത്സാഹിപ്പിച്ചു. ഇനി ചേച്ചി എടുത്ത് ഒരു കഷ്ണം ഇങ്ങനെ മുക്കി ഒരു പീസ് എടുത്ത് സുമേഷേട്ടന്റെ വായിലോട്ട് എത്തത്തെ പോലെ തന്നെ. ഇത് ചേച്ചി പണി കൊടുക്കണ്ട കേട്ടോ, ശരിക്കും കൊടുത്തോ. എന്നാൽ സുമേഷേട്ടൻ ഒരു അപ്പത്തിന്റെ പീസ് എടുത്തിട്ട് ചേച്ചി ൊന്നും കൊടുത്തേക്കല, അതിന്റെ തൊണ്ടേ പൂട്ട. അടിപൊളി, വളരെ സന്തോഷമായി. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന മാത്രമല്ല, അത് ആൾക്കാർ കഴിക്കുന്ന കാണുന്ന കൂടെ സന്തോഷമുണ്ട്. ഇങ്ങനെ കഴിക്കുന്നതാണ് അതിലും കൂടുതൽ സന്തോഷമുണ്ട്. കാരണം ചില ഇങ്ങനെ എല്ലാവരും കഴിക്കാറില്ല അങ്ങോട്ട് ഇങ്ങനെ കൊടുത്തിട്ട് കേട്ടോ. അതിന് വളരെ സന്തോഷമുണ്ട്. അടിപൊളിയല്ലേ. പണിയല്ല, കാരണം ഫുഡ് തരാനാണ് കഴിച്ചത്. കഴുത്തല്ലേ, അത് ഞാൻ ഒന്നും അറിയാമല്ലോ. അത് പോകുമ്പോൾ കഴുത്തിൽ പിടിച്ചാൽ മതി. ആണല്ലേ, സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മള് നല്ല എന്താ പറയാ, ഷാപ്പ് കറി കഴിക്കുന്ന ഒരു ഫീല്. നമ്മൾക്ക് അവിടെ നല്ല പഠിച്ചു വരുന്നവരാണ്. ഓക്കെ, അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സുമേഷ് ശിവയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യ സ്മിതിക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇത് കഴിച്ചിട്ട് ഞങ്ങളെന്നല്ല ഇവരെ കൊണ്ട് ഇത് കഴിപ്പിച്ചിട്ട് വിടുന്നുള്ളൂ നമ്മളെ. ഓക്കെ.